നമസ്കാരം. പ്ലസ് വൺ ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്ററിലെ അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആക്സിലറേഷൻ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. വെലോസിറ്റി എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. വെലോസിറ്റിയിലുള്ള ചേഞ്ചിൻ്റെ റേറ്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഒരു സെക്കൻഡ് സമയത്ത് വെലോസിറ്റിയിൽ എത്ര വേരിയേഷൻ ഉണ്ടാകുന്നു, എത്ര ചേഞ്ച് ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു മെഷറാണ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ ഓവർ എ ടൈം ഇൻ്റർവൽ ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം മീൻസ് വൺ സെക്കൻഡ്. വൺ സെക്കൻഡിൽ വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് ഉണ്ടാകുന്നു, അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് വി ടു മൈനസ് വി വൺ ഡിവൈഡഡ് ബൈ ടി ടു മൈനസ് ടി വൺ. നമ്മൾ പരിചയപ്പെട്ടതാണ് ഈ രീതിയിലുള്ള ഇക്വേഷൻ. വെലോസിറ്റിക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എക്സ് ടു മൈനസ് എക്സ് വൺ ബൈ ടി ടു മൈനസ് ടി വൺ അല്ലേ. അതുപോലെ തന്നെ ആക്സിലറേഷൻ എന്നത് ഈ രീതിയിൽ എഴുതാം നമുക്ക്. വി ടു എന്നത് അപ്പോൾ എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി അറ്റ് ടൈം ടി ടു. വി വൺ ഇനീഷ്യൽ വെലോസിറ്റി അറ്റ് ടൈം ടി വൺ. ടി ടു മൈനസ് ടി വൺ ടൈം ഇൻ്റർവൽ. അപ്പോൾ ടി ടു മൈനസ് ടി വൺ എന്ന ടൈം ഇൻ്റർവലിൽ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് ആണ് വി ടു മൈനസ് വി വൺ. അപ്പോൾ ടി ടു മൈനസ് ടി വണ്ണിൽ വി ടു മൈനസ് വി വൺ ആണ് വെലോസിറ്റിയിലുണ്ടായ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ വൺ സെക്കൻഡിൽ എത്രയായിരിക്കും? ദാറ്റ് ഡിവൈഡഡ് ബൈ ദ ടൈം ഇൻ്റർവൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. വോട്ട് ഇസ് ഡെൽറ്റ വി? ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ഡെൽറ്റ വി കൊണ്ട് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്. വി ടു മൈനസ് വി വൺ, അതാണ് ഡെൽറ്റ വി. വോട്ട് ഇസ് ഡെൽറ്റ ടി? ടൈം ഇൻ്റർവൽ ടി ടു മൈനസ് ടി വൺ. സോ ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇൻ്റർവൽ. അപ്പോൾ യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ വെലോസിറ്റിയിലുണ്ടായ ചേഞ്ചിനാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. ആൻഡ് വോട്ട് ഇസ് ദ സിമ്പിൾ? എ, സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ചിട്ടാണ്. ചില കേസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ ഉപയോഗിക്കാറുണ്ട്, എങ്കിലും സാധാരണയായിട്ട് സ്മോൾ ലെറ്റർ എ ആണ് ആക്സിലറേഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വി വൺ വി ടു എന്താണെന്നാണ്, വി വൺ എന്താണ് ടി വൺ എന്ന സമയത്തുള്ള വെലോസിറ്റി, വി ടു ടി ടു എന്ന സമയത്തുള്ള വെലോസിറ്റി. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് ടു. ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് ടു. ഓക്കെ, എൽ ടി റേസ് ടു മൈനസ് ടു. ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി സപ്പോസ് വി വൺ ഈസ് റെപ്രസെൻറ്റഡ് ബൈ യു ആൻഡ് വി ടു ബൈ വി. ഓക്കെ, അതായത് നമ്മളൊരു വേറൊരു സിമ്പിൾ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വി വണ്ണിന് പകരം യു എന്ന് ഉപയോഗിക്കുന്നു, വി ടുവിന് പകരം വി എന്ന് ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ ടി ടുവിന് ടി എന്നുപയോഗിക്കാം, ടി വണ്ണിന് സീറോ എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ടി ടു റെപ്രസെൻറ്റഡ് ബൈ ടി ആൻഡ് ടി വൺ ഈക്വൽ ടു സീറോ. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? വി മൈനസ് ഡിവൈഡഡ് ബൈ ടി മൈനസ് സീറോ. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ സിമ്പിൾ മറ്റൊന്ന് കൊടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. വിക്ക് അതായത് വി ടുവിന് പകരം വി എന്ന് കൊടുത്തു, വി വണ്ണിന് പകരം യു എന്ന് കൊടുത്തു, ടി ടുവിന് പകരം ടി എന്ന് കൊടുത്തു, ടി വണ്ണിന് പകരം സീറോ. അപ്പോൾ നമുക്ക് കിട്ടി വി മൈനസ് യു ബൈ ടി. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതായത് ആക്സിലറേഷൻ എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി, വേർ വി ഇസ് കോൾഡ് ഫൈനൽ വെലോസിറ്റി, യു is the initial velocity, a acceleration and t time interval. അതായത് എത്ര സമയം കൊണ്ടാണ് ഈ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായത്. ഇപ്പോൾ 10 meter ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള ഒരു കാർ 20 meter per second ലേക്ക് വെലോസിറ്റി കൂടുന്നു ഇൻ 5 seconds.
അപ്പോൾ നമുക്ക് അവിടെ ആ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് ഡിക്ലെയർ ആവും. നമ്മൾ മൂന്ന് സ്പെഷ്യൽ കേസസ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ആക്സലറേഷൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഫസ്റ്റ് കേസ്, സപ്പോസ് ഫൈനൽ വെലോസിറ്റി വി ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ വെലോസിറ്റി യു. അതായത് വി ഗ്രേറ്റർ ദാൻ യു, ഫൈനൽ വെലോസിറ്റി പിന്നീടുള്ള സമയം, സോറി, പിന്നീടുള്ള വെലോസിറ്റി ആദ്യത്തെ വെലോസിറ്റിയേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആക്സലറേഷൻ എന്താ കിട്ടുക? വി മൈനസ് യു അല്ലേ. അപ്പം വി ആണ് വലുത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ ആക്സലറേഷൻ ഇസ് പോസിറ്റീവ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് വെലോസിറ്റി കൂടുകയാണെങ്കിൽ, ഒരു ബോഡിയെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് വി മൈനസ് യു പോസിറ്റീവ് ആയിട്ട് കിട്ടും. അപ്പോൾ ആക്സലറേഷൻ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. കൺസിഡർ ദ സെക്കൻഡ് കേസ്, വി ലെസ് ദാൻ യു. വി ലെസ് ദാൻ യു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഫൈനൽ വെലോസിറ്റി ലെസ് ദാൻ ഇനീഷ്യൽ വെലോസിറ്റി, അതായത് വളരെ കൂടിയ വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുന്ന ഒരു കാർ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ വെലോസിറ്റി കുറഞ്ഞു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിയേക്കാൾ കുറവാണ്. വി ലെസ് ദാൻ യു, ആ കേസിൽ ആക്സലറേഷൻ എന്തായിരിക്കും? അവിടെയും ഫോർമുല വി മൈനസ് യു തന്നെയാണ് നമ്മൾ എടുക്കുക. ഓക്കെ, വലുത് മൈനസ് ചെറുതൊന്നും എടുക്കുന്നില്ല, വി മൈനസ് യു, വി ചെറുതാണ്. അപ്പോൾ ആക്സലറേഷൻ നെഗറ്റീവാണ് കിട്ടുക. ഇങ്ങനെയുള്ള കേസിൽ ഇറ്റ് ഈസ് കോൾഡ് ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഓക്കെ, ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഡീസിലറേഷൻ ഇസ് നെഗറ്റീവ് ആക്സലറേഷൻ. ഓക്കെ, നെഗറ്റീവ് ആക്സലറേഷനെയാണ് ഡീസിലറേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ആക്സലറേഷൻ നെഗറ്റീവ് ആവുക? വെൻ വെലോസിറ്റി ഡിക്രീസസ്. അതായത് സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറയുകയാണെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് ആക്സലറേഷൻ ഓർ ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. അതേസമയം ആസ് ടൈം ഇൻക്രീസസ് ഇഫ് വെലോസിറ്റി ഓൾസോ ഇൻക്രീസസ്, സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും കൂടുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ പോസിറ്റീവ് ആകുന്ന എപ്പോഴാണെന്ന് പറഞ്ഞു? വെൻ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. ആക്സലറേഷൻ നെഗറ്റീവ് ആകുക എപ്പോഴാണ്? വെൻ വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് ടൈം. ഒരു കേസും കൂടി കൺസിഡർ ചെയ്യാം. ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി, വി ഈക്വൽ ടു യു. അതായത് നമ്മളിപ്പോൾ 11 മണിക്ക് ഒരു ബോഡിയെ ഒബ്സർവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. 11:00 നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അപ്പോഴും അത് തന്നെയാണ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി തന്നെയാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴും. അപ്പോൾ വി ഈക്വൽ ടു യു. ദെൻ ആക്സലറേഷൻ എന്തായിരിക്കും? വി മൈനസ് യു ബൈ ടി അല്ലേ. വി ഈക്വൽ ടു യു ആയതുകൊണ്ട് വി മൈനസ് യു ഈക്വൽ ടു സീറോ. അതായത് ആക്സിലറേഷൻ ഇസ് സീറോ. അപ്പോൾ ആക്സിലറേഷൻ സീറോ ആണ് എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡ്? ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ സെയിം. ഇഫ് ദ ബോഡി ഹാസ് ഗോട്ട് സീറോ ആക്സിലറേഷൻ, ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഒരു ബോഡിയുടെ ആക്സിലറേഷൻ സീറോ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദ ബോഡി ഈസ് ടു ബി അണ്ടർഗോയിങ് യൂണിഫോം മോഷൻ. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് യൂണിഫോം മോഷൻ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു സീറോ. യൂണിഫോം മോഷനുള്ള ഒരു ബോഡിയുടെ ആക്സിലറേഷൻ സീറോ ആയിരിക്കും, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആക്സിലറേഷൻ എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ദ വെലോസിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ്. ഒരു സെക്കൻഡിൽ വെലോസിറ്റി എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്സിലറേഷൻ.
അപ്പോൾ മൂന്ന് കേസ് നമ്മൾ കൺസിഡർ ചെയ്തു, ആക്സലറേഷൻ പോസിറ്റീവ് ആവുന്ന കേസ്, നെഗറ്റീവ് ആവുന്ന കേസ്, സീറോ ആവുന്ന കേസ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെലോസിറ്റി ഇസ് എ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഓക്കെ. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എ ചേഞ്ച് ഇൻ വെലോസിറ്റി മേ ഇൻവോൾവ് ഐദർ ഓർ ബോത്ത് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുമിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതാണ് ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് പാർട്ട്. എ ചേഞ്ച് ഇൻ വെലോസിറ്റി മേ ഇൻവോൾവ് ഐദർ ഓർ ബോത്ത് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. ഐദർ മാഗ്നിറ്റ്യൂഡ് അലോൺ ചേഞ്ചസ് ഓർ ഡയറക്ഷൻ അലോൺ ചേഞ്ചസ് ഓർ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചസ്. അപ്പോൾ ഇത് ഏത് സംഭവിച്ചാലും ദർ ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്ത്, അതായത് 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 25 മീറ്റർ പെർ സെക്കൻഡായി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. ഓക്കെ, ടുവേർഡ്സ് റൈറ്റ് പോയിക്കൊണ്ടിരുന്ന ഒരു ബോഡി ടുവേർഡ്സ് ലെഫ്റ്റ് പോകാൻ തുടങ്ങി, അവിടെയും ദർ ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്തുകൊണ്ടാണ് അവിടെ? ബിക്കോസ് ഡയറക്ഷൻ ചേഞ്ചസ്. ഓക്കെ, ഇനി സപ്പോസ് എ ബോഡി ഈസ് മൂവിങ് ടുവേർഡ്സ് നോർത്ത് വിത്ത് 10 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ഇറ്റ് മൂവ്സ് ടു സൗത്ത് വിത്ത് 20 മീറ്റർ പെർ സെക്കൻഡ്. അവിടെയോ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തു, ഡയറക്ഷനും ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും കൂടി ആവശ്യം വേണ്ട കാര്യങ്ങൾ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് മാത്രം ആവണമെന്നില്ല, പറയുന്ന കാര്യങ്ങൾ എക്സ്പ്ലനേഷന് വരുന്ന പോയിൻറ്റ്സും കൂടി നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് അലോൺ ചേഞ്ചസ് ഓർ ഡയറക്ഷൻ അലോൺ ചേഞ്ചസ് ഓർ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചസ്. അപ്പോൾ ഇതിലേത് സംഭവിച്ചു കഴിഞ്ഞാലും വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറയാം. ആൻഡ് വെലോസിറ്റി എപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് ആൻ ആക്സലറേഷൻ. ഓക്കെ, വെനവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ദർ ഇസ് ആൻ ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ മേ റിസൾട്ട് ഫ്രം എ ചേഞ്ച് ഇൻ സ്പീഡ്. ആ സ്പീഡ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓർ ചേഞ്ചസ് ഇൻ ബോത്ത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും ആക്സലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്ന സ്പീഡ്, സ്പീഡ് ചേഞ്ച് ചെയ്താലും ആക്സലറേഷൻ ഉണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആക്സലറേഷൻ ഉണ്ട്, ഓർ ചേഞ്ചസ് ഇൻ ബോത്ത്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആക്സലറേഷൻ ഉണ്ടെന്ന് പറയാം. ദെൻ ലൈക്ക് വെലോസിറ്റി ആക്സലറേഷൻ ക്യാൻ ഓൾസോ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. വെലോസിറ്റി പോലെ തന്നെ ആക്സലറേഷനും പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ഓക്കെ, കാരണം ആക്സലറേഷൻ ഈസ് ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. ഫൈനൽ വെലോസിറ്റി ലെസ് ദാൻ ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ആക്സലറേഷൻ സീറോ ആണ്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. അപ്പോൾ ആക്സലറേഷൻ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അനദർ പോയിൻറ്റ് നോട്ട് ചെയ്യുക, ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. ആക്സലറേഷൻ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, കാരണം വെലോസിറ്റി വെക്റ്റർ ആണ്, അപ്പോൾ ആക്സലറേഷനും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്സലറേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അതായത് ഒരു പ്രത്യേക സമയത്തുള്ള ആക്സലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പോലെ തന്നെ ഒരു പ്രത്യേക സമയത്തുള്ള ആക്സലറേഷനാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇതെന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ലിമിറ്റിൻ്റെയൊക്കെ പ്രാധാന്യം, എന്താണ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത്.
limit delta t tends to 0 delta v by delta t. It is denoted as dv by dt. Upon velocity dx by dt. Adhupol thanne acceleration can be written as dv by dt. It is instantaneous acceleration is defined as acceleration at a particular instant of time. Oru particular samayathilla acceleration aanu instantaneous acceleration nu paraya. Okay, ini namukku iduvayittu bandhappetta oru problem nokkam. A car moving with a speed of 54 km per hour is brought to rest by applying brakes in 20 seconds. Find the acceleration of the car. U endanu thannittu initial velocity endanu nokku problem nu sradhikka. Car moving with a speed of 54 km per hour. Car aa oru speed ilana move cheyidondirikkunnathu. It is brought to rest. Brought to rest means it is stopped by applying brakes in 20 seconds. So 54 km per hour speed il move cheyidondirikkunna oru car stop cheythu. Okay, brake apply the stop cheythu etra samayam kondu in 20 seconds. Find acceleration of the car. Car inde acceleration aanu kandupidikkunnathu. Appo thannittulla karyangala nokka aadyam. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇപ്പോൾ ഈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. സോറി, ഞാനിവിടെ യു 50 എന്നാണ് എടുത്തിട്ടുള്ളത്. അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. യു 54 ആണ്. ഓക്കെ, 54 കിലോമീറ്റർ പെർ അവർ ഈ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് സ്റ്റോപ്ഡ്. ബ്രോട്ട് ടു റെസ്റ്റ് മീൻസ് സ്റ്റോപ്ഡ്. അപ്പോൾ വി ഈക്വൽ ടു സീറോ, ഫൈനൽ വെലോസിറ്റി സീറോ ഇൻ 20 സെക്കൻഡ്സ്. ടൈം തന്നിട്ടുണ്ട് 20 സെക്കൻഡ്സ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് തന്നിട്ടുള്ളത് കിലോമീറ്റർ പെർ അവറിലാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസും SI യൂണിറ്റിലായിരിക്കണം. SI യൂണിറ്റ് സ്പീഡിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡാക്കി കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? ഇൻറ്റു 5/18. കിലോമീറ്ററിനെ മീറ്റർ ആക്കണം, ഡിവൈഡഡ് ബൈ ടൈമിനെ അവർ ആണുള്ളത്, അത് സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ 60 × 60 എന്ന് വരും. അത് ചെയ്ത് കഴിയുമ്പോൾ 5/18 എന്ന് വരും. അപ്പോൾ യു ഈക്വൽ ടു കറക്റ്റ് ചെയ്യുക, എഴുതുമ്പോൾ 54 ആണ്. ഓക്കെ, 54 കിലോമീറ്റർ പെർ അവർ ഈക്വൽ ടു 54 × 5/18. That is equal to 15 meter per second. V equal to 0, final velocity. T equal to 10. ഈ ആക്സലേഷൻ കണ്ടുപിടിക്കുക, ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി മൈനസ് യു ബൈ ടി. ഞാൻ ഫോർമുല വീണ്ടും എഴുതിയിട്ടില്ല, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഫോർമുല എഴുതണം. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നുള്ള ഫോർമുല എഴുതിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ. ഓക്കെ, സോ വിക്ക് 0 എന്ന് കൊടുത്തു, മൈനസ് യു 15 ÷ T 20 ചെയ്ത് കഴിയുമ്പോൾ -3/4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, -3/4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മൈനസ് സൈൻ വന്നതുകൊണ്ടാണ്, ഇറ്റ് ഈസ് ബിക്കോസ് ദ വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. 15 ആയിരുന്നത് സീറോയിലേക്ക് എത്തുക ചെയ്തത്, വെലോസിറ്റി ഡിക്രീസസ്, ദറ്റ് മീൻസ് ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ നോട്ടിൽ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, യു ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, 54 എന്ന് എഴുതണം, 50 × 54 എന്ന് എഴുതണം. രണ്ടാമത് എയുടെ ഫോർമുല എഴുതണം, എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നുള്ള ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ -3/4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ആക്സലറേഷൻ എന്ന എ തന്നെയാണ്. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ. ദറ്റ് മീൻസ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇന്ന് 2-3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആക്സലറേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, എപ്പോഴാണ് ഒരു ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടാവുക, ആക്സലറേഷൻ പോസിറ്റീവിനാവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം, ദെൻ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ദെൻ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എന്താണെന്ന് മനസ്സിലാക്കി.
അടുത്ത ക്ലാസ്സിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ചർച്ച ചെയ്യും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണത്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.